ഹേ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖം വിചാരിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ രണ്ടോ മൂന്ന് വീഡിയോന് മുന്നായിട്ട് ഒരു ഷോപ്പിംഗ് വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഇന്ന കാറ്റഗറിയിലുള്ള സാധനങ്ങളൊന്നല്ല അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നതാണ് ഇങ്ങനത്തെ ഹോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് നമ്മൾ ഷോപ്പിംഗ് ബ്ലോഗിൽ കാണിച്ച ഒരു സാധനം വേറെ ഉണ്ട് ഒരു സാധനം നമ്മൾ മീഷോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാവെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക ലിങ്ക് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിൽ ആയിട്ടിട്ടുണ്ടാകും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം അത്രയോളം നമുക്ക് കൊഞ്ച് വേഗം തന്നെ വെള്ളം കിടക്കാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ നമുക്ക് ചെരുപ്പിൽ നിന്ന് തുടങ്ങാം അപ്പോൾ നമ്മൾ ഒരു ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഡെയിലി വെയറിനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു സാധാരണ നമ്മൾ മഴത്ത് കിടാൻ പറ്റിയ കാലത്തെ ചെരുപ്പാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ചെരുപ്പുണ്ട് ഓൾറെഡി തമ്മിലിൽ കണ്ടിട്ടുണ്ടാവും ഈ ഒരു സാധാരണ ഒരു ബ്രൗൺ കളറുള്ള ഒരു നോർമലായിട്ടുള്ള ഒരു ചെരുപ്പാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ ആ ഷോപ്പിംഗ് ബ്ലോഗിൽ ചെറുതായിട്ടൊരു ചെറിയൊരു ക്ലിപ്പിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഒരു സാധാരണ ഒരു ചപ്പൽ അത് സാധാരണ ചെരുപ്പാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ബ്രൗൺ കളറുള്ള അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സംഭവം വേറെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയണില്ല അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ബെഡ്ഷീറ്റിലേക്ക് കിടക്കാം എന്നിട്ട് നമുക്ക് ലാസ്റ്റ് നമുക്ക് ഡ്രസ്സ് നോക്കാം അപ്പോൾ നമുക്ക് ബെഡ്ഷീറ്റ് നോക്കാം അടുത്തതായിട്ട് അപ്പോൾ ബെഡ്ഷീറ്റ് ഫസ്റ്റ് വരുന്നത് ഈ ഒരു ബെഡ്ഷീറ്റാണ് അപ്പോൾ ഈ ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത് സിംഗിൾ കോട്ടാണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പറയ്ക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് പക്ഷേ ബെഡ്ഷീറ്റ് ആയിട്ട് വരുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ആ പില്ലോ എന്ന് പറയണത് രണ്ട് പില്ലോ വരുന്നുണ്ട് അതേ ഡിസൈൻ തന്നെ വേറെ പ്രത്യേകിച്ചൊന്നും തന്നെ ഇല്ല അത് ഈ ഡിസൈനിൽ രണ്ട് പില്ലോ വരുന്നുണ്ട് അപ്പോൾ അതെനിക്ക് കിടക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് എടുക്കാറ് അപ്പോൾ അതിന് എൻ്റെ കട്ടിൽ വിടാനുള്ളതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ അടുത്ത ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത് ഒരു പിങ്ക് കളറുള്ള ബെഡ്ഷീറ്റാണ് പിന്നെ നിങ്ങളുടെ പെയിൻറ്റും കാര്യങ്ങളാണ് പെയിൻ്റ് എന്ന് വെച്ചാൽ കളറൊന്നും ഇളകി പോകണില്ല നല്ലവരും കോട്ടൻ്റെ ആണ് കേട്ടോ അപ്പോൾ അടുത്ത് വരുന്നത് ഈ ഒരു പിങ്ക് കളറുള്ള ഒരു ബെഡ്ഷീറ്റാണ് പിങ്കിൽ ഇങ്ങനത്തെ ഈ മൈലാഞ്ചിയിലൊക്കെ ഉണ്ടാകുന്ന ഒരുമാതിരി ഡിസൈൻ ഇല്ലേ അങ്ങനത്തെ ഒരു ബെഡ്ഷീറ്റാണ് ഡബിൾ കോട്ടാണ് ഇത് മറ്റേ സിംഗിൾ ഇത് ഡബിള് അപ്പോൾ അതേപോലെ തന്നെ ഇത് ഏകദേശം അതേ പാറ്റേണിൽ രണ്ട് പില്ലോ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകണില്ല കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ വിവരം കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകണില്ല വല്ല മേക്കപ്പ് ഡ്രസ്സാണെന്നാണ് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പോയാനായിരുന്നു പക്ഷേ എനിക്ക് ഇതിൻ്റെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോകാൻ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അതാണ് പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ സ്പെക്സ് ആണ് കേട്ടോ നിങ്ങൾ എല്ലാ വീഡിയോയിലും അല്ല കേട്ടോ നമ്മൾ രണ്ടു മൂന്ന് വീഡിയോയിൽ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു എനിക്ക് ഷോർട്ട്സ് ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് പേര് ചോദിച്ചായിരുന്നു എന്താണ് സ്പെക്സ് വെച്ചേക്കണേന്ന് അപ്പോൾ ഷോർട്ട്സ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് വെച്ചിട്ടുള്ളത് നിങ്ങൾ പറയാം കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചിട്ടുള്ളതാണോ അല്ലെങ്കിൽ ഇല്ലാത്തതാണോ ഇഷ്ടമെന്ന് അപ്പോൾ നമുക്ക് വീഡിയോയിൽ അങ്ങനെ ചെയ്യാത്തതാണ് എനിക്ക് നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇല്ലാത്തതിന് ഇഷ്ടം പക്ഷേ വീഡിയോയിൽ എനിക്ക് ഉള്ളത് ഇഷ്ടമാണ് ഇല്ലാത്തത് ഇഷ്ടമാണ് നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്നൊന്നും മര്യാദക്ക് പറയട്ടെ ഇങ്ങനെ വെക്കുമ്പോൾ എനിക്ക് മര്യാദ കാണാൻ പറ്റുന്നത് നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ ഇതാണ് കേട്ടോ പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സാധാരണ പ്ലെയിൻ ഗ്ലാസ് വാങ്ങിക്കാനാണ് പോയത് പിന്നെ എന്നറിഞ്ഞത് പവർ ഉണ്ടെന്ന് അപ്പോൾ നേരെ ഈ ഒരു ഗ്ലാസ് വാങ്ങിച്ചു എനിക്ക് വലിയ അത്രക്കും ചേരുന്നതായിട്ട് തോന്നണില്ല എന്നാലും ഉടുത്തുന്നു മാത്രം അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ അല്ലേ മൂന്നല്ല നാലാമത്തെ സാധനം എന്ന് പറയണത് സ്പെക്സ് അടുത്ത നമുക്ക് ഡ്രസ്സിലേക്ക് കിടക്കാം അത് ഊരിയൊക്കെ കേട്ടോ എനിക്കത് വെച്ചിട്ടെന്തോ മതി തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഊരി വെച്ചു അടുത്ത് നമുക്ക് വീട്ടിലിടാൻ പറ്റിയ ഡ്രസ്സൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് സാധാരണ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്നാ ബനിനിയിൽ നിന്ന് തുടങ്ങാം അപ്പോൾ ഫസ്റ്റത്തെ ബനിയൻ എന്ന് പറയുന്നത് ഈ ഒരു നീല കളറിൽ നല്ല എടുത്ത് നിൽക്കണ നല്ല കടുത്ത നീലയിൽ നിന്ന് തന്നെ തുടങ്ങാം ഇത് ഇന്ന് കളറ് പോകുന്നുണ്ട് കളർ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇന്ന് പെയിൻറ്റ് പോകുന്നു അപ്പോൾ ഇങ്ങനത്തെ ആണ് കേട്ടോ ഇതിലെന്തോ എഴുതിയിട്ടുണ്ട് ഐ ഡോണ്ട് ഹാവ് സെൽഫി കൺട്രോൾ സെൽഫ് കൺട്രോൾ എന്ന് എഴുതിയിട്ടുണ്ട് സെൽഫി കൺട്രോൾ എന്ന് ആദ്യം ഇട്ടേക്കുന്നത് അപ്പോൾ ഐ ഡോണ്ട് ഹാവ് സെൽഫി കൺട്രോൾ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇട്ടിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇത് നമ്മൾ എടുക്കാൻ ഇച്ചിരി ലേറ്റായിപ്പോയി സോറി എന്തായാലും ഞാൻ ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ എടുത്തത് മാത്രം അടുത്തത് വരുന്നത് വേറൊരു ബനിയനാണ് ഇതെനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ തന്നെ ഞാനിതെടുത്ത് ഈ ഒരു വയലറ്റ് കളറിലാണ് ഇത് എന്തോ ലൈറ്റ് കളറുള്ള വയലറ്റ് ഒരു പേസ്റ്റൽ കളർ അങ്ങനത്തെ ഒരു കളറിലാണ് ഇങ്ങനെ നിറച്ചിങ്ങനെ വര 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 മാതിരി കൊടുത്തേക്കനെയാണ് ഇതിൽ പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും പോകണില്ല ഇതെനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇത് ഇട്ടിട്ടും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അത്രം അലമ്പൊന്നുമില്ല നല്ല രസമുണ്ടായിരുന്നു എനിക്ക് ഇട്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ അടുത്ത് വരുന്നത് ബനിയൻ എന്ന് പറയുന്നത് ഇതൊക്കെ ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ സൈസ്
അതും അങ്ങനെയാണ് തോന്നുന്നു. എന്തായാലും നമുക്ക് അടുത്ത സാധനത്തിലേക്ക് കിടക്കാം. അടുത്ത് നമുക്ക് ഇതിന് അടിയിലിടാനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, നമ്മൾ ഷോർട്സാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് വരുന്ന ഷോർട്സ് എന്ന് പറയുന്നത് ഈ ഒരു വൈറ്റ് കളറുള്ള ഷോർട്സാണ്. ഇതെനിക്ക് വലിയ ഇഷ്ടമായില്ല, പക്ഷേ അവിടെ ഉള്ളതിൽ ഏറ്റവും നല്ലതൊക്കെ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഈ വെള്ളക്കളറിൽ അതേപോലെ തന്നെ ഇത് സൂക്ഷിച്ച് നോക്കിയാൽ ഇതിന് കുറച്ച് കുത്തും, അതേപോലെ തന്നെ വേറെന്തോ നീലക്കളറിലൊക്കെ കാണും. പക്ഷേ ഉണ്ടല്ലോ, ഒറ്റ നോട്ടത്തിൽ ഇതുണ്ടല്ലോ, ഇതിൻ്റെ കളർ പോയ മാതിരി നമുക്ക് ആർക്കായാലും തോന്നത്തുള്ളൂ. പക്ഷേ കളർ പോയതല്ല കേട്ടോ, ഇതിങ്ങനെയാണ് ശരിക്കും. പക്ഷേ ഒറ്റയിടത്തിൽ ആർക്കായാലും തോന്നുന്നത് കളർ പോയാണെന്ന്. ഈ ഒരു കടുത്ത കളറായിരുന്നു അതിൻ്റെ പോയെന്ന് ആരും വിചാരിക്കുള്ളൂ. എന്തായാലും വേറെ അങ്ങനെ നല്ല അടിപൊളിയായിട്ടെങ്കിൽ തോന്നിയില്ല, അതുകൊണ്ടാണ് ഇത് എടുത്തിട്ടുണ്ടായിരുന്നത്. മുട്ടിന് അടിയിൽ ഒരു ഇറക്കം ഉണ്ടായിട്ട് അടിയിൽ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു ഇറിറ്റേറ്റിംഗ് ആണ്, ആദ്യം ഇടുമ്പോൾ പിന്നെ കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ ഇലാസ്റ്റിക്കുള്ള ഇടാറില്ല, എന്നാലും കുഴപ്പമില്ല. അടുത്ത് വരുന്നത് നമുക്ക് നീലക്ക് മാച്ചായിട്ടുള്ള ഒരു ഷോർട്സാണ് ഈ ഒരു നീലക്കളർ. ഇതെനിക്ക് ഇഷ്ടം കേട്ടോ, ഇതിലിങ്ങനെ പുള്ളി പുള്ളി പതിരി വന്നിട്ട് താഴെ ഇങ്ങനെയാണ് കേട്ടോ, ഇലാസ്റ്റിക് വരുന്നുണ്ട്. അതേപോലെ നല്ല ഫ്രിൽസ് പോലെ അങ്ങനത്തെ സംഭവമാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അടുത്ത, നമ്മുടെ രണ്ട് വള്ളിയൊക്കെ ഉണ്ട്, കെട്ടിയേക്കണേ കെട്ടിയൊക്കെ വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത് വരുന്ന ഷോർട്സ് എന്ന് പറയുന്നത്. കൊള്ളാം കേട്ടോ, ഇത് ലൈറ്റ് ബ്ലൂ കളറിൽ ഡാർക്ക് കളറിൽ ഡോട്ട്സാണ് വരുന്നത്, ഡാർക്ക് ബ്ലൂ കളറിലെ ഡോട്ട്സാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ അടുത്ത ഷോർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി മീഷോ എന്ന് വാങ്ങിച്ച ഡ്രസ്സ് കാണാം. ഡ്രസ്സ് അല്ല, ഒരു ടോപ്പാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ അതേപോലെ തന്നെ അതിന് വലിയ കാശും ഇല്ല, പ്രൈസും ഇല്ല. എന്താണ്ട് 100 something ഞാൻ വാങ്ങിക്കുമ്പോൾ 195 something എന്താണ്ട് ആയിരുന്നു, പക്ഷേ ഞാൻ പിന്നെ നോക്കുമ്പോൾ 135 എന്താണ്ട് കാണുന്നു. ഉഫ്, അത് കണ്ടപ്പോൾ തോമതിരി പോയി, എനിക്ക് ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും ഓർഡർ ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നെ ഞാൻ ചെയ്തില്ല, കുഴപ്പമില്ലെന്ന് വിചാരിച്ചു. അതാണ് ഈ ഒലി കളറ്, ഇത് ചാണാപ്പച്ച കളറല്ല, നല്ല കടുത്ത ചാണാപ്പച്ച കളറല്ല. ഈ ഒരു ടീ ഷർട്ട് ഉണ്ടല്ലേ, കൊള്ളാട്ടോ, ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫേവറേറ്റ് ഡ്രസ്സ് ഏതാണ് എൻ്റെ ഉള്ളതെന്ന് ചോദിച്ചാൽ ഞാൻ ഈ ഡ്രസ്സ് പറയും, അതേപോലെ തന്നെ ഈ ഒരു ടോപ്പും പറയും. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ടേർട്ടിൽ നെക്ക് അങ്ങനെ തോലിനെ പറയുക, അങ്ങനത്തെ കേട്ടോ ഹൈനെക്ക് ആ സംഭവമാണ്. അതാണ് എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടാനുള്ള കാരണം. പിന്നെ ഇതൊരു ക്രോപ്പ് ടോപ്പ് അങ്ങനെ പറയാം, അത്ര വലിയ ഇറക്കവും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് കറക്റ്റ് എനിക്ക് ഫിറ്റ് ആട്ടോ, ഇത് എക്സ്ട്രാ സ്മോൾ ആണ്. അപ്പോൾ ഇതെനിക്ക് കറക്റ്റാണ്. എനിക്ക് തോന്നുന്നു ഒരു പൊടിക്കും കൂടി വലുതായിട്ടുണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു, പക്ഷേ എനിക്ക് കുഴപ്പമില്ല കേട്ടോ. എനിക്ക് എന്നെ എടുത്ത് അതേപോലെ തന്നെ അടിച്ചു വെച്ച മാതിരി ഉണ്ട് ഈ ഡ്രസ്സ്, അങ്ങനെയൊക്കെ പറയില്ല, അതേമാതിരിയാണ് ഈ ഡ്രസ്സ്. പിന്നെ നല്ലപോലെ വേർക്കണുണ്ട് കേട്ടോ, ഫാനിട്ടാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് ആ ഫാൻ ഇടാത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത വരുന്നത്. ഇത് മീഷോയിലൊക്കെ നിങ്ങൾ കാണാൻ പറ്റുന്നതായിരിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ. നല്ല മെറ്റീരിയലാണ്, 200 അടിയിലൊക്കെ നല്ല അടിപൊളി ഡ്രസ്സ് ഇട്ടാന്ന് വെച്ചാൽ ഒന്ന് കാണാൻ വേണ്ടിയുണ്ടോ. പക്ഷേ എൻ്റെ മെറ്റീരിയൽ ചിലപ്പോൾ അലപ്പായിട്ടിന് വലിച്ചാൽ തന്നെ അങ്ങനെ വല എന്ന് പറഞ്ഞു പോണായിരിക്കും. പക്ഷേ ഇതുണ്ടോ, നല്ല കട്ടിയുണ്ട് കേട്ടോ, നല്ല കട്ടിയുണ്ട്, കണ്ടില്ലേ, നല്ല കട്ടിയുണ്ട്, പുളിയുണ്ട്. അപ്പോൾ അടുത്ത വരുന്നത് ഒരു ഇനെന്താ പറയുക, പാൻറ്റോ ലെഗിൻസോ എന്താ പറയുക, ലെഗിൻസോ അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇതിൻ്റെ ഒരു ബ്ലാക്ക് കളറിൽ എന്തെങ്കിലും മുന്നേ ഉണ്ട്, പക്ഷെ ഇത്രക്കും എടുത്ത് നിൽക്കണ വരെയല്ല ഇതിനുള്ളത്. അപ്പോൾ എന്തായാലും ഇത് കൂടി വാങ്ങിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതിങ്ങനത്തെ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ വലിയണ ഒരു ടൈപ്പാണ്. ഇതിനെന്താ പറയുന്നത് എനിക്ക് അതിനെ നേരിട്ട് അറിയില്ല. അപ്പോൾ ഇങ്ങനത്തെ നിറഞ്ഞ ചെക്ക് 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 ആയിട്ടുള്ള പാറ്റേൺ ആണ് ഇതിൽ വരുന്നത്. ഒരു ബ്രൗൺ, ഡാർക്ക് ബ്രൗൺ കളറിലാണ് ഇത്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഡ്രസ്സിൻ്റെ ഒപ്പം ഇടാം, ഞാനിപ്പോൾ കാണിച്ച ടീഷർട്ടിൻ്റെ കൂടെ ഇടാം, അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഇതിൽ ഡ്രസ്സ് കൂടെ അങ്ങനെയൊക്കെ ഇടാവുന്നതാണ്. അപ്പോൾ ഇതെൻ്റെ ഓൾറെഡി പറഞ്ഞാൽ ഇതേപോലത്തെ ഉണ്ട്, പക്ഷേ അത്രക്ക് എടുത്ത് നിൽക്കണ പാറ്റേൺ അല്ലായിരുന്നു, അതുകൊണ്ട് ഇതും കൂടി വാങ്ങിച്ചു. പിന്നെ അതിനും 200 below എന്തോ ആയിരുന്നു, അവിടെ ഓഫറും കാര്യങ്ങളും എന്താണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ വില പറഞ്ഞ് കിട്ടി. നമുക്കിനി നമ്മുടെ ലാസ്റ്റത്തെ അല്ലെട്ടോ, ഒരു സാധനം കൂടി ഞാൻ മറന്നു, ഈ ഡ്രസ്സിന് മുന്നേ കാണിക്കേണ്ട സംഭവമായിരുന്നു. അതിപ്പോൾ ഒരു പെട്ടിക്കകത്തിട്ട് വെച്ചിരിക്കുന്നതിൻ്റെ കുപ്പിക്കകത്ത് എൻ്റെ പാക്കറ്റ് ഞാൻ പൊട്ടിച്ച് കളഞ്ഞിട്ടത് വേറെ ഒന്നല്ല, അവിടെ മുൾട്ടാണി മിൾട്ടി ആണ് കേട്ടോ, മുൾട്ടാണി മിൾട്ടി ഞാൻ എടുത്തത്, എൻ്റെ മുൾട്ടാണി മിൾട്ടി പറപ്പിക്കാനില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടോ, മുൾട്ടാണി മിൾട്ടി ആണ്. അത് എലമെൻസ് എന്നാണ്ട് പറഞ്ഞ ബ്രാൻഡിൻ്റെ എന്തോ ആയിരുന്നു, കമ്പനിയുടെ എന്താണ്ട് ആയിരുന്നു. സാധാരണ നമ്മുടെ ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ബെഞ്ചാരാസിൻ്റെയൊക്കെ ഫേസ് പാക്ക് ഉണ്ടായിരുന്നു, ഇങ്ങനെ മുൾട്ടാണി മിൽട്ടിയും അതേപോലെ തന്നെ പപ്പായ സാൻഡൽവുഡ് പൗഡർ അങ്ങനത്തെ ഒക്കെ ഫേസ് പാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാധാരണ നോർമൽ പ്ലെയിൻ ആയിട്ടുള്ള മുൾട്ടാണി മിൽട്ടിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നാം തോന്നുന്നു നമ്മുടെ ലാസ്റ്റ് എത്തി, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഓർക്കുമ്പോഴാണ്, വേറെ
പിന്നെ വലിയ ഓർമ്മയില്ല, വേറെ എന്തെങ്കിലും വാങ്ങിച്ചിരുന്നോന്ന്. നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ്, ഡ്രസ്സല്ല നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്ക് വലിയ ഓർമ്മയില്ല. എന്തായാലും നമ്മുടെ ലാസ്റ്റത്തെ സാധനത്തിലേക്ക് തന്നെ കിടക്കാവുന്നത്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ വിഷു മേക്കപ്പിൽ കണ്ടിട്ടുള്ള, എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ വിഷുവിന് ഇട്ടിട്ടുണ്ടായിരുന്ന ടോപ്പും പാവടയാണ്. അത് സെറ്റാണ് കേട്ടോ, സെറ്റായിട്ട് കിട്ടിയത് അല്ലാണ്ട് സെപ്പറേറ്റ് കിട്ടിയതല്ല. അതാണ് ഈ ഒരു ബ്ലൂ കളറുള്ള ടോപ്പും അതേപോലെ തന്നെ ഈ ഒരു റെഡ് കളറുള്ള സ്കേർട്ടും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൊരു ക്രോപ്പ് ടോപ്പ് മാതിരിയാണ് എടുത്തിട്ടുള്ളത്. നല്ല ലെങ്ത് ഉണ്ടായിരുന്നു കേട്ടോ, ആരേനേക്കാളും താഴെ ലെങ്ത് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇഷ്ടമില്ല അത്രയ്ക്ക് ലെങ്ത്ത് ഉള്ള ടോപ്പൊന്നും ഇടാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്കിങ്ങനെ ആങ്ങിട്ട് ഇറക്കാൻ കുറച്ചിടാൻ പറഞ്ഞു. അത് ശരിക്കും ഈ ഡ്രസ്സിന് അതാണ് കേട്ടോ ചേരുണ്ടായിരുന്നു, എനിക്ക് ഇട്ടിട്ട് മാത്രം വലിയ ലെങ്ത്ത് ഇട്ടിട്ട് എനിക്ക് ചേരണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചെറുതാക്കി തരാൻ പറഞ്ഞു. അപ്പോൾ അമ്മ ഉണ്ടോ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, അതേപോലെ കയ്യും പിടിച്ച് തന്നിട്ടുണ്ടായിരുന്നു, കൈ പിടിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഇത് ഇത്രയും കൂടി ലെങ്ത്ത് ഉണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ വിഷു മേക്കപ്പ് ലുക്കിന് ഇച്ചിരി കൂടി ലെങ്ത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഉറപ്പിച്ചു ഇങ്ങനെ മുട്ടിനെ ഇവിടെ നിൽക്കണേന്ന് കൂടുതൽ ഇഷ്ടം, താഴെ കൊണ്ടുപോകണം എനിക്കിഷ്ടമില്ല, അമ്മയുടെ കയ്യിൽ നിന്ന് മടക്കാൻ പറ്റില്ല, അതുകൊണ്ട് എനിക്കിഷ്ടമില്ല. പിന്നെ അതിന് ഇങ്ങനെ വരുന്നത് ഇങ്ങനത്തെ ബീഡ് വർക്കും വരുന്നുണ്ട്, അതേപോലെ ഇങ്ങനെ നൂലൊക്കെ വെച്ചിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എംബ്രോയിഡറി വർക്ക് അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു നീല കളറുള്ള ഒരു ചെറിയൊരു തിളക്കം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുമ്പോൾ ചെറുതായിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ അതിനെന്താ മെറ്റീരിയലാണ് പറയണതെന്ന് എനിക്കറിയില്ല. ഒരു ഈ ബ്ലൂ കളറുള്ള കൊള്ളാം. ഇത് വാങ്ങിച്ചപ്പോൾ ആർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, പിന്നെ അത് തയ്ച്ചു തന്നപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എനിക്കും അത് കേട്ടോ കൂടുതൽ ഇഷ്ടപ്പെട്ട് തയ്ച്ചു തന്നപ്പോളാം. പിന്നെ സ്കേർട്ടാണ് വരുന്നത്, ഇതൊരു ഫുൾ ലെങ്ത്ത് ഉണ്ട്, അതേപോലെ തന്നെ ഇത് നമ്മൾ പിടിപ്പിച്ചു കേട്ടോ. ഇവിടെ ഒരു വേറൊരു തരം സാധനം വരുന്നുണ്ടായിരുന്നത്, എന്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ റെക്ടാങ്കിളാണ്, ട്രയാങ്കിൾ ഷേപ്പിൽ, സോറി റെക്ടാങ്കിൾ എന്നൊക്കെ, ട്രയാങ്കിൾ ഷേപ്പിലാണ് മറ്റേ സാധനം ആയിരുന്നു. ചുമ്മാ ഒരു തുണി ഇങ്ങനെ വെച്ചേക്കണായിരുന്നു, അതെനിക്ക് എത്ര ഇഷ്ടമില്ല. അപ്പോൾ ഈ ഒരു സാധനം വെച്ച് നമ്മുടെ എല്ലാം ഉണ്ടായിരുന്നേണ്. പിന്നെ എന്തൊക്കെ പറയാം, അതിൻ്റെ പേരൊക്കെ മറന്നു കേട്ടോ, ഇനെന്തോ പറയുമായിരുന്നല്ലോ, ഒക്കെ മറന്നുപോയി. എന്തൊരു പേരല്ലേ അറിയില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്കേർട്ടാണ് വരുന്നത്, ഫുൾ ലെങ്ത്ത് ആണ് കേട്ടോ, ഫുൾ ലെങ്ത്, നല്ല ഫുൾ ഉണ്ടാവില്ല ഇങ്ങനത്തെ ഡ്രസ്സിനൊക്കെ. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ വിഷു മേക്കപ്പ് ലുക്കിൽ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ കാലം വരെയും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് അത്ര കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും വേറെ ഒന്നും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മിക്കപ്പോഴും എന്തെങ്കിലും ഹോളൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് മറന്നു പോവും. ഞാൻ മുന്നെയൊക്കെ ചെയ്തപ്പോൾ ബോഡി വാഷൊക്കെ എടുക്കാൻ മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഇന്നും മറന്നിട്ടുണ്ടാവില്ലേ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ഇവിടെയൊക്കെ നിറച്ച് ഇങ്ങനെ സാധനങ്ങളൊക്കെ നേരത്തെ കൂട്ടി വെച്ചേക്കാനാണ്. അപ്പോൾ വലിയ വലിയ ഹോളൊക്കെ ചെയ്യണവരെ സമ്മതിക്കണം, ഇടയ്ക്ക് പിറക്കി ഒതുക്കാൻ ഒരു മനസ്സ് വേണം, അല്ലെങ്കിൽ ആകെ കുളമൊക്കെ ഇട്ടേക്കരുത്. അപ്പോൾ അമ്മയും കൂടി ചെടിക്ക് ഇടയ്ക്ക് പിറക്കാൻ. അപ്പോൾ എന്തായാലും വേർത്ത് കുളിച്ചിട്ടോ, ഞാൻ ഫാൻ ഇറന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫാനൊന്നും ഇടാത്തത്. എന്തായാലും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അങ്ങനെയാണ്, എന്താ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട അതേപോലെ തന്നെ ആദ്യമായിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് പ്ലീസ് ഒന്ന് ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ പെട്ടെന്ന് തന്നെ ഒരു 20K അടിക്കാം, കുറേ നാളായില്ലേ നമ്മുടെ 12K കിടക്കാൻ തുടങ്ങിയിട്ട്, അത് നമുക്ക് കൂട്ടിയൊരു 20K അടിക്കാൻ പെട്ടെന്നാണ് നിങ്ങൾ വിചാരിച്ച അത് നടക്കാൻ പറ്റുള്ളൂ. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പോൾ കൂടെ വന്നാൽ ബെല്ലൈക്കുന്ന ഓപ്ഷൻ ചെയ്യും, ഓളെന്ന ഓപ്ഷൻ നോക്കിയാൽ മറക്കരുതെങ്കിൽ മാത്രമേ ഞാൻ ഇതേപോലത്തെ വീഡിയോസ് ഇനിയും ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടുള്ളൂ. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് എ വീഡിയോ. ബൈ ഗൈസ്.